നമസ്കാരം ഞാൻ സേതുലക്ഷ്മി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പ്രസന്റഡ് ബൈ എൻസിഡിസി ആഘോഷം ആദരവാക്കി ദീപാവലി ദിനം ഇന്ത്യൻ സൈനികർക്ക് സമർപ്പിച്ച് പ്രധാനമന്ത്രി രാജ്യത്തിന് വേണ്ടി സൈനികർ നടത്തിയ ത്യാഗം വിലമതിക്കാനാകാത്തത് അതിർത്തിയിൽ സൈനികർ കാവലുള്ളതുകൊണ്ടാണ് നമുക്ക് ആഘോഷങ്ങളിൽ പങ്കെടുക്കാനാകുന്നതെന്നും മോദി പരാമർശം റേഡിയോ പ്രക്ഷേപണ പരിപാടിയായ മൻ കി ബാത്തിൽ ഇടുക്കി ഇടമലക്കുടിയിലെ ആദിവാസി ഊരിൽ ശൗചാലയം നിർമ്മിച്ച വിദ്യാർത്ഥികൾക്കും പ്രധാനമന്ത്രിയുടെ അഭിനന്ദനം അതിനിടെ ഹിമാചൽ പ്രദേശിൽ ഇൻഡോ ടിബറ്റ് അതിർത്തിയിൽ അതിർത്തി രക്ഷാ സേനയ്ക്കൊപ്പം ദീപാവലി ആഘോഷിച്ച് മോദി എബ്രഹാമിന് പിന്തുണ വിജിലൻസ് അന്വേഷണം നേരിടുന്ന ധനവകുപ്പ് സെക്രട്ടറി കെ എം എബ്രഹാമിന് പിന്തുണയുമായി മന്ത്രി തോമസ് ഐസക് അദ്ദേഹം അഴിമതിക്കെതിരെ മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥൻ സഹാറ കേസിൽ ഇത് തെളിയിക്കപ്പെട്ടതാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ അഴിമതികൾക്ക് മറുപടി പറയേണ്ടത് അന്നത്തെ ഭരണാധികാരികളെന്നും ധനമന്ത്രി അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ കെ എം എബ്രഹാമിനെതിരെ പരാതി നൽകിയ ജോമോൻ പുത്തൻപുരക്കലിൽ നിന്ന് അന്വേഷണ സംഘം ഇന്നലെ മൊഴിയെടുത്തിരുന്നു അതിനിടെ ധനവകുപ്പ് സെക്രട്ടറിയുടെ വീട്ടിൽ നടന്ന റെയ്ഡ് താൻ അറിയാതെയെന്ന് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് കൊടുക്കാൻ ഒരുക്കം ഗുണ്ടായിസത്തിനെതിരെ സർക്കാർ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ സർക്കാർ ലക്ഷ്യമിടുന്നത് നാട്ടിൽ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ വിശദീകരണം സി പി എം കളമശ്ശേരി ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈനെതിരെ കേസെടുത്ത സംഭവത്തിൽ അതേസമയം വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയ കേസിൽ സക്കീറിന്റെ അറസ്റ്റ് നാളെ ഉണ്ടാകുമെന്ന് സൂചന പ്രതി ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയ സാഹചര്യത്തിൽ കോടതി നിലപാട് കൂടി പരിഗണിച്ച ശേഷമാകും നടപടി കേസെടുത്തതിനെ തുടർന്ന് നാടുവിട്ട സക്കീർ ഹുസൈൻ കുടകിലുണ്ടെന്ന് പോലീസ് ഇന്നലെ വരെ കണ്ണൂരിലെ സി പി എം പാർട്ടി ഗ്രാമത്തിലുണ്ടായിരുന്ന ഇയാൾ അറസ്റ്റ് ഭയന്ന് കർണാടകയിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു പ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയതായി പോലീസ് പ്രകോപനത്തിന് പ്രഹരം കശ്മീർ അതിർത്തിയിൽ പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകി ഇന്ത്യ ജമ്മുവിലെ കെരൺ സെക്ടറിൽ നിയന്ത്രണ രേഖയ്ക്കു സമീപം 4 പാക് സൈനിക പോസ്റ്റുകൾ തകർത്ത ഇന്ത്യ ശത്രുപക്ഷത്തിന് കനത്ത ആൾനാശം വിതച്ചതായി റിപ്പോർട്ട് മെഡിനത്തൽ കരാർ ലംഘിച്ച് 20 പാക് റേഞ്ചേഴ്സ് കൊല്ലപ്പെട്ടതായി ബി എസ് എഫ് ഇന്ത്യൻ പ്രഹരം കത്വ ആറസ്പുര സെക്ടറുകളിൽ പാക് സേന തുടർച്ചയായി നടത്തിയ വെടിവയ്പ്പിന് പ്രത്യാക്രമണമായി പാക് അധീന കശ്മീരിൽ ഇന്ത്യ നടത്തിയ മിന്നൽ പ്രഹരത്തിനുശേഷം വിവിധ സെക്ടറുകളിൽ വെടിനിർത്തൽ കരാർ ലംഘനം പതിവാക്കിയ പാകിസ്ഥാന് അതേ നാണയത്തിൽ മറുപടിയെന്ന് ആഭ്യന്തര മന്ത്രാലയം അതിനിടെ ചാരവൃത്തി കുറ്റത്തിന് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ അറസ്റ്റിലായ പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥൻ മെഹമൂദ് അക്തറും കുടുംബവും നാട്ടിലേക്ക് മടങ്ങി ഇയാളെ അനഭിമതനായി പ്രഖ്യാപിച്ച് ഇന്ത്യ 48 മണിക്കൂറിനകം രാജ്യം വിടാൻ നിർദ്ദേശിക്കുകയായിരുന്നു ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്ത്യ യുഎഇ ഒമാൻ ബഹ്റൈൻ സ്വർണം ഗ്രാമിന് 2820 രൂപ പവൻ 22,560 രൂപ വെള്ളി ഗ്രാമിന് 43 രൂപ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്ത്യ യുഎഇ ഒമാൻ ബഹ്റൈൻ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ എൻസിഡിസി സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി 5:30 ശ്രീകുട്ടി ചേരും നമസ്കാരം